إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها അനുകൂല പ്രതികൂല ിലൊക്കെയും അള്ളാഹുവിന്റെ വിധിവലക്കുകളും നിയമനിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കണ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യന്റെ പ്രകൃതിക്കും അവന്റെ ജീവിത സാഹചര്യങ്ങൾക്കും യോജിക്കുന്ന നിലക്ക് അവതരിക്കപ്പെട്ട ആദർശമാണ് ഇസ്ലാം എന്നത് മുഴുവൻ മനുഷ്യരോടും അള്ളാഹു കൽപ്പിച്ചത് ഈ ആദർശ ജീവിതം നയിക്കാനാണ് മുഴുവൻ ഇനങ്ങളിൽ നിന്നും മാറി ശരിയായ ദീനിലേക്ക് നിന്റെ മുഖം തിരിക്കുക മനുഷ്യരെ ഏതൊരു പ്രകൃതിയിലാണോ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആ പ്രകൃതിക്കിണങ്ങിയ ആദർശമാണ് ഈ ദീൻ ദീൻഖൽ അതാണ് നേരായ മതം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു വലാഖിൻ അക്തർ അന്നാസിലായ അലമോൻ പക്ഷേ ഭൂരിപക്ഷ മനുഷ്യരും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല മനുഷ്യന്റെ മരണവും മരണശേഷമുള്ള ജീവിതവും വരുന്നതിനു മുമ്പ് ഈ ആദർശ ജീവിതം നയിക്കാനും അള്ളാഹു സുബാനപ്പെട്ടു ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പ് അഥവാ ആ ദിവസം വന്നെത്തിയാൽ തട്ടി മാറ്റാൻ തടുക്കാൻ ആർക്കും സാധ്യമല്ല അതിനു മുമ്പ് നിന്റെ മുഖത്തെ അള്ളാഹു പഠിപ്പിച്ച ദീനിലേക്ക് തിരിക്കൂ എന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് നമുക്ക് ഈ ഭൂമിക്ക് മുകളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യവും അള്ളാഹു സുബാനുഹൂത്ത ആല കൽപ്പിക്കും വിധം അവനുസരിച്ച് ജീവിക്കാനാണ് അള്ളാഹു സുബാനഹുലെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ കാണാം ആ വചനങ്ങളെ ശരിയാം വണ്ണം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അള്ളാഹുവിനെ അറിയാനും അവന്റെ മാർഗത്തിൽ ജീവിക്കാനും സാധിക്കുമെന്നത് തീർച്ചയാണ് ലോകത്ത് നിയോഗിക്കപ്പെട്ട നബിമാർ മനുഷ്യരോട് ചോദിച്ച ചില ചോദ്യങ്ങൾ കാണാം മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ അവരെ ധിക്കരിച്ച ആ മനുഷ്യരോട് ചോദിച്ചു ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ സംശയിക്കുന്നത് നിങ്ങളെ ുംയുറക്കും നിങ്ങളുടെ പാപം നിങ്ങൾക്ക് നിശ്ചയിച്ച ഒരു ആയുഷ്കാലം വരെ ഇവിടെ ജീവിക്കാനുള്ള അനുമതി നിങ്ങൾക്ക് നൽകാനുമാണ് അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ജനതയോട് ചോദിച്ചു നിങ്ങളെ പടിപടിയായി സൃഷ്ടിച്ചു കൊണ്ടുവന്ന അങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്കെന്താണ് ഒരു ഗൗരവമില്ലാത്തത് എന്ന് ഇങ്ങനെ ഒട്ടേറെ വചനങ്ങൾ അല്ലാഹു ആരാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഈ ഭൂമിക്ക് മുകളിൽ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന സൗകര്യങ്ങൾ അതാണ് നമ്മളൊക്കെ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തുന്നത് ആ അനുഗ്രഹം ഏതെങ്കിലും ഒന്ന് അള്ളാഹു നമ്മിൽ നിന്ന് പിൻവലിച്ചാൽ അവിടെ നമ്മുടെ ജീവിതം പ്രയാസമുള്ളതാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് ഈ ഭൂമിയെ ഒരു തൊട്ടിൽ തൊട്ടിലെന്നപോലെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നവൻ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് യഥേഷ്ടം യാത്ര ചെയ്യാൻ െ ഉണ്ടാക്കി തന്നവൻ എന്നിട്ട പറഞ്ഞത് ഇതൊക്കെ എന്തിനാ ചെയ്തു തന്നത് അവൻ നിങ്ങളെ പഠിപ്പിച്ച ശരിയായ നേരായ മാർഗം ആ മാർഗത്തിൽ ഈ ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നവനാണവൻ ഈ ഭൂമിക്ക് മുകളിലൂടെ അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ നടക്കുവിൻ കുലു മിറ്റിസ്ഥിഹി എന്നിട്ട് അവൻ നിശ്ചയിച്ചിട്ടുള്ള നിക്ഷേപിച്ചിട്ടുള്ള ഉപജീവനം നിങ്ങൾ തേടിപ്പിടിച്ച് അത് തിന്ന് ജീവിക്കുവിൻ അവസാനം പറഞ്ഞത് വ ഇലഹിൻ നിങ്ങൾ അവനിലേക്കാണ് ചെന്ന് ചേരുന്നത് ജീവിത വിഭവങ്ങൾ കണ്ടെത്താനുള്ള മനുഷ്യന്റെ പരിശ്രമം നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും രാവും പകലും വ്യത്യാസമില്ലാതെ അവനവന് ജീവിക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി അതിനുള്ള വിഭവങ്ങൾ തേടിപ്പിടിക്കുകയാണ് പക്ഷേ അതിലൂടെ അള്ളാഹു ഒരു പ്രധാന ദൗത്യം പറഞ്ഞു കൊടുത്തു അതാണ് നേരത്തെ പറഞ്ഞും നിങ്ങൾ ഹിതായത്തിലാകാൻ നിങ്ങൾ പച്ചയായി പച്ച മനുഷ്യരായി അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം ഇതാ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു പക്ഷേ മനുഷ്യരിലധികവും ആ മാർഗത്തെ വിട്ടുപോയി എന്നതാണ് നമ്മൾ അത് ഉൾക്കൊള്ളണം ഇസ്ലാമിനെ ശരിയായി ഉൾക്കൊള്ളുന്ന ഒരാൾ അതിൽ അഭിമാനം കൊള്ളും അതിൽ ആഹ്ലാദിക്കും അതനുസരിച്ച് ജീവിക്കുക തന്നെ ചെയ്യും ഇസ്ലാം എന്ന് പറയുമ്പോ കേവലം ഒരു പേര് സ്വീകരിക്കൽ മാത്രമല്ല എന്താണ് ഇസ്ലാം പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞു തന്നിട്ടുണ്ട് അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകത്വം അറിഞ്ഞ് അവനെ മാത്രം ആരാധിക്കുന്ന വിളിച്ചു തേടുന്ന അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആ തൗഹീദ് ഉൾക്കൊണ്ട് അവന് സമർപ്പിക്കുക അവന അനുസരിച്ച് ജീവിക്കുക ിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും പരിപൂർണമായും അകന്നു കഴിയുകയും ചെയ്യുക ഇങ്ങനെ ഒരാൾ മുസ്ലിമാകണം എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിച്ചിട്ടും മഹാനായ യൂസുഫ് അലൈ ഇസ്സലാം കൊതിച്ചത് മുസ്ലിമൻ അള്ളാഹുവേ ഈ അനുഗ്രഹങ്ങൾ കൊണ്ടായില്ല എനിക്ക് മുസ്ലിമായി മരിക്കണം നീ എന്നെ അങ്ങനെ മരിപ്പിക്കണം നിന്റെ സജ്ജനങ്ങളിൽ എന്നെ ചേർക്കുകയും വേണം നബിസല്ലാ വസ്ലമ പോലും പ്രാർത്ഥിച്ചത് എന്റെ നിൽപ്പിലും എന്റെ ഇരിപ്പിലും എന്റെ കിടപ്പിലും എന്റെ ഉറക്കിലും ഇസ്ലാം എന്ന ഈ ആദർശത്തെ കാത്തു സൂക്ഷിക്കണം എനിക്ക് അതിനുള്ള തൗഫീക്ക് നീ കൊണ്ടോ എന്നതാണ് ഇന്ന് ും മുസ്ലിമങ്ങൾക്കുമെതിരിൽ സകല കളവുകളും ചാർത്തി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ശരിയായ ഇസ്ലാമിക ജീവിതം നയിച്ച് ഇതാണ് ഇസ്ലാം ഞാനാണ് മുസ്ലിം എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം പക്ഷെ അങ്ങനെ ഒരു ഇസ്ലാമിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാറുണ്ടോ കൈകളിൽ നിറയെ മാലിന്യങ്ങളുണ്ട് ആ കൈകളിൽ ഒരു നല്ല ആപ്പിൾ വെച്ച് നീട്ടിയാൽ ആരാണ് ആ ആപ്പിൾ വാങ്ങുക ആ ആപ്പിൾ നല്ലതാണെന്ന് കരുതി ആ നീട്ടുന്ന കൈകൾ നോക്കുന്നവൻ അതറിയുന്നവൻ ഒരിക്കലും അത് വാങ്ങുകയില്ല ഇതുപോലെയാണ് ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ നമ്മൾ മാലിന്യങ്ങളിലേക്ക് എത്തുകയാണ് ആ മാലിന്യത്തെയാണ് ആളുകൾ കാണുന്നത് എന്നിട്ട് അതിനെ തെറ്റിദ്ധരിക്കുകയാണ് പലരും കാര്യങ്ങളും മനസ്സിലായിട്ടും എല്ലാ കളവുകളും ചാർത്തി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മീഡിയകളും എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നു ഇവിടെയാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് കാണിച്ച് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം ആരൊക്കെ വിമർശിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഈ ആദർശം അജയ്യമായി ഇവിടെ നിലനിൽക്കുമെന്നതും അള്ളാഹു നിലനിർത്തുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ് വായകൾ കൊണ്ട് അള്ളാഹുവിന്റെ നൂറ് പ്രകാശത്തെ സത്യനിഷേധികൾ വെറുത്താലും എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിൽ കാണും ഈ ദീനിന്റെ സന്ദേശം രാവും പകലും എവിടങ്ങളിലൊക്കെയുണ്ടോ അവിടങ്ങളിലൊക്കെ ഈ ദീനിന്റെ സന്ദേശമെത്തും മനുഷ്യർ അവർക്ക് താമസിക്കാൻ ഉണ്ടാക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള കുടിലുകളും കൊട്ടാരങ്ങളും വീടുകളും ഉണ്ടോ ആ വീടുകളിലൊക്കെയും ഈ സന്ദേശമെത്തും അങ്ങനെയല്ലാതെ ഈ ദീനിനല്ലാഹു വിടുകയില്ല എന്നാണ് ഇസ്ലാം സ്വീകരിച്ച് ജീവിക്കുന്നവനിലൂടെ കാണിച്ചു കൊടുക്കും ഇസ്ലാമിനെ വിട്ട് നിന്ദനാകുന്ന അവസ്ഥ വരും അപ്പോഴും അവൻ നിർബന്ധിക്കപ്പെട്ടിട്ടെങ്കിലും ഇസ്ലാമിനെ അറിയുന്നതിലേക്ക് എത്തും അങ്ങനെ ദീനിനെ അള്ള എത്തിക്കും ഇസ്ലാം ഇസ്ലാമിനെ കൊണ്ട് അള്ളാഹു പലരെയും അഭിമാനത്തിലും ഇസ്സത്തിലും എത്തിക്കും ആ ഇസ്ലാമിനെ വിട്ടാലോ നിന്നിതിലെത്തിക്കും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പറയുകയാണ് കുടുംബത്തിലൂടെ നബി വസ ഈ പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടു എന്റെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ അവർക്കെല്ലാ ഹൈറും ഉണ്ടായത് എനിക്ക് ബോധ്യമായി കാഫിറൻ അസോഭമൻ എന്റെ കുടുംബത്തിൽ നിന്ന് ഈ ഇസ്ലാമിന്റെ സന്ദേശം സ്വീകരിക്കാതെ അതിനെ അവിശ്വസിച്ചവരാരോ അവർക്ക് സകല നിന്ദതയും അങ്ങനെ അവസാനം മുസ്ലിങ്ങൾക്ക് ജിസിയ കൊടുത്ത് ജീവിക്കേണ്ട ഗതികേട് വരെ എത്തിയത് എനിക്ക് ബോധ്യമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന ആദർശമാണ് നമ്മുടെ രക്ഷ അത് നമ്മുടെ അഭിമാനമാണ് അത് ഏത് സന്ദർഭത്തിലും കാണാണ് നമ്മുടെ ബാധ്യത എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് വസ്സലാമു നബിയ ഒരു ദുരന്ത മുഖത്താണ് മനുഷ്യന്റെ ജീവിതം ഇതാണ് ഇടയ്ക്കിടെയുള്ള ദുരന്തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എത്ര സുരക്ഷിതരാണ് നമ്മൾ എന്ന് നമ്മൾ അഭിമാനിച്ചാലും അങ്ങനെ ആഗ്രഹിച്ചാലും നമ്മുടെ തൊട്ടു തൊട്ടുമുമ്പിൽ മരണമുണ്ട് എന്ന യാഥാർത്ഥ്യം ദുരന്ത വാർത്തകൾ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു ദുരന്തത്തിനും വിധേയമായില്ലെങ്കിലും എനിക്കൊരു മരണമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം നിങ്ങൾ ഓടി അകന്നുകൊണ്ടിരിക്കുന്ന മരണം തീർച്ചയായും നിങ്ങളെ പിടികൂടും എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ശക്തമായി കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിലാണെങ്കിലും ും ശക്തമായ കോട്ടക്കുള്ളിലാണ് എന്നെ ആക്രമിക്കാനോ എന്നെ അപകടത്തിൽപ്പെടുത്താനോ അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സംഭവിക്കില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിലും നിങ്ങളോടൊപ്പം മരണമുണ്ട് എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എന്ന നിലക്ക് പ്രാർത്ഥനകളും വിക്രകളുമുള്ള ഒരു ജീവിതം നയിക്കുക വഴി അള്ളാഹുവിന്റെ കാവലിനും സഹായത്തിനും അതോടൊപ്പം ആകസ്മിക ദുരന്തങ്ങൾ സംഭവിക്കുന്നതിൽ നിന്നും രക്ഷ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഉസ്മാൻ അഫ്ഫാൻ റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ കാണും ചെയ്തും ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ഈ അർത്ഥം മനസ്സിലാക്കി ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും മൂന്ന് പ്രാവശ്യം ഉരുവിടണം നമ്മുടെ കുടുംബത്തെ ഈ ദിക്കർ പഠിപ്പിക്കണം അവർ ചൊല്ലുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇത് വഴിയാണ് നബിസല്ലാഹു അലൈവലമ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ കൽപ്പനയോടെ പഠിപ്പിച്ചതാണ് എന്താ പറയുന്നത് ആരെങ്കിലും മൂന്ന് പ്രാവശ്യം നേരം വെളുക്കും വെളുത്താൽ അതുപോലെ വൈകുന്നേരം നാമം അത് ഒരു ദുരിതവും തന്നെ ബാധിക്കുന്നതല്ല അള്ള എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഇങ്ങനെ ആരെങ്കിലും ഒരുവിട്ടാൽ ആകസ്മിക ദുരന്തം പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ അവനെ ബാധിക്കുന്നതല്ല എന്നാണ് വൈകുന്നേരം ചൊല്ലിയാൽ പ്രഭാതം വരെ പ്രഭാതത്തിൽ ഉരുവിട്ടാൽ വൈകുന്നേരം വരെ ആകസ്മിക ദുരന്തങ്ങൾ ബാധിക്കുന്നതല്ല അപ്പൊ ചിലർക്കു സംശയമുണ്ടാകും ദിക്കറുകളും ഒക്കെ നിർവഹിച്ചാലും ദുരന്തങ്ങളിൽ പെടുന്നുണ്ടല്ലോ എന്ന് മരണത്തിലും പെടുന്നില്ലേ നമ്മൾ എങ്ങനെ ജീവിച്ചാലും മരിക്കും ഇതുപോലെ നമ്മൾ അള്ളാഹുവിന് ഭാരത്ത് ചെയ്ത് പ്രാർത്ഥനകൾ തിക്രനുമായി ജീവിച്ചാലും മരണം വരും ദുരന്തം വരണ്ട മരണം വരും അതിനർത്ഥം എന്താണ് പ്രാർത്ഥനകളും തിക്രുകളും ഒരുവിട്ട ശേഷമാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അതിലൂടെ ഒരു ഹാത്തിമ അല്ല തൃപ്തിപ്പെടുന്ന ഒരു മരണം നമുക്ക് ലഭിക്കും അതൊന്നും ഇല്ലാത്ത ജീവിതമാണെങ്കിലോ ദുസ്സഹമായ കബറിലെ ശിക്ഷയും പരലോകത്തെ ശിക്ഷയുമാണ് നമ്മെ കാത്തു നിൽക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് പ്രാർത്ഥനകളിലും തിക്രുകളിലുമായി കഴിഞ്ഞുകൂടണം ഞാൻ നേരത്തെ കേൾപ്പിച്ച എന്റെ നിൽപ്പിലും എന്റെ ഇരിപ്പിലും എന്റെ ഉറക്കിലും ഒക്കെ മുസ്ലിം എന്ന ഇസ്ലാമിക ജീവിതം നയിക്കാനുള്ള തൗഫീഖ് കൊണ്ടോ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിന്റെ കൂടെയുള്ള ബാക്കി ഭാഗമാണ് ഒരു അസൂയാലുവോ അല്ലെങ്കിൽ ഒരു ശത്രുവോ എന്നെ നോക്കി സന്തോഷിക്കുന്ന അവസ്ഥ അള്ളാഹുവേ നീ വരുത്തല്ലേ അള്ളാഹു എല്ലാ ഞാൻ നിന്നോട് ചോദിക്കുന്നു അതിന്റെ ഖജനാവുകൾ നിന്റെ കയ്യിലാണ്ഹുദിക്ക എല്ലാ ഷെറുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അതിന്റെ ഖജനാവുകളും നിന്റെ കയ്യിലാണ് അഥവാ എന്നെ എല്ലാ ഷെറുകളിൽ നിന്ന് കാക്കാനും എനിക്ക് എല്ലാ ഹൈർ നൽകാനും നിനക്ക് മാത്രമേ കഴിയൂ അള്ളാഹു എന്നതാണ് ആ പ്രാർത്ഥന ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ച് റബ്ബിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ച് സുട്ടികളോടുള്ള ബാധ്യതകൾ നിർവഹിച്ച് ഒരു മുസ്ലിമായി ജീവിക്കുന്നതിൽ അഭിമാനയായി ജീവിച്ച് മരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ ഒന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു സുബഹാനും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദുരന്തങ്ങളിൽ പെട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഖഫറത്തും മർഹംത്തും നൽകി സഹായിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാന ആല കത്തിയാളെന്ന നരഗാഗനയിൽ നമ്മെ കാക്കുകയും അവൻ്റെ ജന്നാത്ത് ഉൽ ഫുർദൌസിൽ നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹു മുഗഫ് اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اشف مرلانا وارحم موتانا يا رحم الراحمين اللهم اشف مرلانا وارحم موتانا يا رحم الراحمين اللهم اشف مرضانا ومرضى المسلمين ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين قوموا الى سلام.